നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കശ്മീരിൽ നിന്നും ഇന്ത്യയും ഇന്ത്യയെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജമ്മു കശ്മീർ സന്ദർശനം നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഭീകരാക്രമണം കൂടി നടന്നതായുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യക്ക് തീരാ നഷ്ടവും സംഭവിച്ചിരിക്കുകയാണ്. രണ്ടിടത്താണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലും ആക്രമണവും സംഭവിച്ചിരിക്കുന്നത്. ജമ്മുവിൽ CSF ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചുവെന്നും അതുകൂടാതെ രണ്ടുപേർക്ക് പരിക്ക് സംഭവിച്ചുവെന്ന വിവരവുമാണ് ലഭിക്കുന്നത്. ഗ്രനേഡ് ആക്രമണമാണ് ഇവർക്ക് നേരെ ഉണ്ടായതെന്നാണ് CSF ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീർ സന്ദർശിക്കാൻ 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തയ്ബ കമാൻഡർ അടക്കം 3 ഭീകരരെയാണ് വകവരുത്താനായി സൈന്യത്തിന് സാധിച്ചത്. ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതാണ് ഏറ്റവും ഹൃദയഭേദകമായ മറ്റൊരു വാർത്തയും. ഈ ഏറ്റുമുട്ടലാകട്ടെ 20 മണിക്കൂറോളം തുടർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ഇതുകൂടാതെ ശക്തമായിട്ടുള്ള തിരച്ചിലാണ് ഇതിനു പിന്നാലെ സൈന്യം നടത്തിയിട്ടുള്ളത്. പ്രത്യേകമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുഡ്ഗാമിൽ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ബാരാമുള്ളയിലെ മൽവാൽ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ശേഷം വെടിവെയ്പ് നടത്തിയപ്പോഴായിരുന്നു ലഷ്കർ കമാൻഡർ യൂസഫ് കാദ്രു അടക്കം 3 ഭീകരരെ വകവരുത്താനായി സാധിച്ചത്. നിലവിൽ ഇവിടെ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് CSF വ്യക്തമാക്കുന്നത്. ജമ്മുവിലെ ഛദ ക്യാമ്പിൽ രാവിലത്തെ ഷിഫ്റ്റിൽ ജോലിക്കായി പോയ 15 അംഗ CSF സൈനികർക്ക് നേരെയാണ് പൊടുന്നനെ ഒരു ആക്രമണം സംഭവിച്ചത്. സൈനികരുടെ വാഹനത്തിന് നേരെ ായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 4:25 ഈ ആക്രമണം പൊട്ടി പുറപ്പെട്ടത്. സൈനികർ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരുന്നു ഭീകരർക്ക് നേരെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനിടെ ഭീകരർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് CSF വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തേടി പിടിച്ചാണ് ഇത്തരത്തിലൊരു തിരിച്ചടിയും നൽകിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കശ്മീരിലെ ബാരാമുള്ളയിൽ പഞ്ചായത്ത് അധ്യക്ഷനെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായത്. ഗോഷ്ബക് ഗ്രാമത്തിലെ സർപ്പഞ്ചായിട്ടുള്ള മൻസൂർ അഹമ്മദ് മാൻഗ്രൂ ആണ് കൊല്ലപ്പെട്ടതും 2011 ശേഷം 20 പഞ്ചായത്ത് അംഗങ്ങളെയാണ് ഇത്തരത്തിൽ ഭീകരർ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഭീകരരുടെ നരനായാട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കാനായി സൈന്യം ഉടനടി ഇടപെടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ കശ്മീരിലെ ഭീകരാക്രമണം അവസാനിപ്പിക്കാൻ കഴിയാത്തത് ഹൃദയഭേദകമാണെന്നാണ് നാഷണൽ കോൺഫറൻസ് നേതാവായിട്ടുള്ള ഉമർ അബ്ദുള്ള അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.